നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീല ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ പത്തനാപുരം വാഴയിൽ നിന്നുള്ള ഏതെങ്കിലും ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാതെ ശരാശരി മലയാളിയുടെ ഒരു ദിവസം കടന്നു പോകില്ല നിത്യേനയുള്ള ആഹാരത്തിൽ വാഴയിൽ നിന്നും നിരവധി വിഭവങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് വാഴപ്പിണ്ടി വാഴക്കൂമ്പ് വാഴപ്പഴം എന്നിങ്ങനെ എല്ലാം നമ്മൾ ഉപയോഗിക്കാറുണ്ട് വാഴക്കൂമ്പ് വാഴ ചുണ്ട് വാഴക്കുടപ്പൻ എന്ന് പൊതുവേ വിളിക്കുന്ന വാഴയുടെ പൂവ് ധാരാളം പോഷക ഗുണങ്ങൾ അടങ്ങിയ ഒന്നാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വാഴക്കൂമ്പിൻ്റെ ആരോഗ്യ ഗുണങ്ങളാണ് വാഴക്കൂമ്പ് ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള ഒരു പ്രതിവിധിയാണ് കറയും ചവർപ്പും ഉണ്ടെന്ന് പറഞ്ഞ് പലരും മാറ്റി നിർത്തുന്ന വാഴക്കൂമ്പ് ഉപയോഗിച്ച് രസകരമായ രുചികരമായ സൂപ്പ് കട്ലറ്റ് തോരൻ ഒഴിച്ചു എന്നിവയൊക്കെ ഉണ്ടാക്കാം ഇരുമ്പിൻ്റെ കുറവ് കൊണ്ടാണ് വിളർച്ച അഥവാ അനീമിയ ഉണ്ടാകുന്നത് ചുവന്ന രക്താണുക്കളുടെ ഉൽപ്പാദനം കൂടുവാനും രക്തത്തിലെ ഓക്സിജൻ്റെ അളവ് കൂടുവാനും വാഴക്കൂമ്പ് സഹായിക്കും അതുപോലെ തന്നെ ചുവന്ന രക്താണുക്കളുടെ ഉൽപ്പാദനം കൂട്ടുവാനും രക്തത്തിൽ ഓക്സിജൻ്റെ അളവ് കൂട്ടുവാനും വാഴക്കൂമ്പ് സഹായിക്കും അതുപോലെ അമിത വണ്ണമുള്ളവർക്കും ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ ഫലം ചെയ്യും വണ്ണം കുറയ്ക്കുവാൻ വാഴക്കൂമ്പ് സഹായിക്കും കലോറി വളരെ കുറഞ്ഞ ഇവ നാരുകൾ കൊണ്ട് സമ്പുഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഇത് കൊളസ്ട്രോളിനെ കുറയ്ക്കുവാനും ഉപയോഗിക്കാവുന്നതാണ് ഹൃദയ ഹൃദയാരോഗ്യത്തിനും വാഴപ്പ് ഉപയോഗിക്കുന്നത് ഫലം ചെയ്യും ആഴ്ചയിൽ രണ്ട് ദിവസം വാഴക്കുമ്പ് തോരനായോ മറ്റ് കറികളാക്കിയോ നമുക്ക് ഉൾപ്പെടുത്താം രക്തത്തിലുള്ള അനാവശ്യമായ കൊഴുപ്പുകളെ നീക്കം ചെയ്യുന്നതും രക്തശുദ്ധി നൽകുന്നതിനും ഇത് സ്ഥിരമായി ഉപയോഗിക്കുന്നതിലൂടെ കഴിയും രക്തക്കുഴലിൽ അടിഞ്ഞിട്ടുള്ള കൊഴുപ്പിനെ നീക്കം ചെയ്ത് രക്തചംക്രമണം സുഗമമാക്കുവാനും ഇത് സ്ഥിരമായി ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കും ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ സ്ഥിരമായി ഭക്ഷണത്തിൽ ഇത് ഉൾപ്പെടുത്തിയാൽ ക്യാൻസർ പോലെയുള്ള രോഗങ്ങളെ തടയുവാനും സഹായിക്കും മഗ്നീഷ്യം ധാരാളം അടങ്ങിയിട്ടുള്ള വാഴക്കൂമ്പ് സ്ഥിരമായി കഴിച്ചാൽ ടെൻഷൻ അമിതമായ സ്ട്രെസ് എന്നിവയെ അകറ്റുവാനും സഹായകരമാണ് ദഹന പ്രശ്നങ്ങൾ അകറ്റുവാനും സ്ത്രീകളിലുണ്ടാകുന്ന ഗർഭപാത്ര സംബന്ധമായ രോഗങ്ങളെ ചെറുക്കുവാനും വാഴക്കൂമ്പിന് കഴിയും വാഴപ്പഴം മാത്രമല്ല വാഴക്കൂമ്പ് പഴമക്കാരുടെ പ്രധാനപ്പെട്ട ഒരു ആഹാരമായിരുന്നു വാഴയുടെ ഹൃദയം എന്നാണ് വാഴക്കൂമ്പിനെ പറയുന്നത് വാഴക്കൂമ്പ് കറി വെച്ച് കൂട്ടുന്നത് മുലയൂട്ടുന്ന അമ്മമാർക്ക് ഏറെ ഗുണകരമാണ് കുട്ടികളുടെ ആരോഗ്യത്തിനും വാഴക്കൂമ്പ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് പൊട്ടാസിയത്തിൻ്റെ കലവറയായതിനാൽ മാനസിക സമ്മർദ്ദങ്ങളെ ചെറുക്കുവാനും വാഴക്കൂമ്പിന് സാധിക്കും എന്നാൽ വാഴക്കൂമ്പ് ഉപയോഗിച്ച് തോരൻ ഉണ്ടാക്കാറുണ്ടെങ്കിലും വാഴക്കൂമ്പിൻ്റെ ശരിയായ ഉപയോഗങ്ങൾ എന്തെന്ന് പലർക്കും അറിയില്ല ശരീരത്തിൽ അണുബാധകൾ കൊണ്ടുണ്ടാകുന്ന പല രോഗങ്ങളെ തടയുന്നതിനും വാഴക്കൂമ്പ് സഹായിക്കുന്നു ഈ കോവിഡ് കാലത്ത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാൻ വാഴക്കൂമ്പ് നമുക്ക് സ്ഥിരമായി കഴിക്കാവുന്നതാണ് വാഴക്കൂമ്പ് സ്ഥിരമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് കരിയാത്ത മുറിവുകൾ ഉണങ്ങുന്നതിനും സഹായകരമാണ് ശരീരത്തിലുണ്ടാകുന്ന ഫ്രീ റാഡിക്കലുകളുടെ സാന്നിധ്യം ദീർഘകാലത്തിൽ ഗുരുതരമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിന് കാരണമാകുന്നു വാഴക്കൂമ്പിൽ അടങ്ങിയിരിക്കുന്ന മെഥനോൾ സത്തുകൾ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഗുണങ്ങൾ ഉള്ളതിനാൽ ഈ ഫ്രീ റാഡിക്കളിനെ ശരീരത്തിൽ നിന്നും പുറത്ത് കളയുവാൻ അവ സഹായകരമാണ് അകാല വാർദ്ധക്യം തടയുന്നതിനും ചർമ്മ സംരക്ഷണത്തിനും ഇത് വളരെ സഹായകരമാണ് വാഴക്കുമ്പിൽ പ്രോട്ടീൻ കൊഴുപ്പ് കാർബോഹൈഡ്രേറ്റ് ഫൈബർ കാൽഷ്യം ഫോസ്ഫറസ് ഇരുമ്പ് കോപ്പർ പൊട്ടാഷ്യം മെഗ്നീഷ്യം വൈറ്റമിൻ ഇ വൈറ്റമിൻ എ വൈറ്റമിൻ സി എന്നിവയെല്ലാം ധാരാളം അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ശരീരത്തിന് ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങൾ നൽകുന്ന വാഴക്കൂമ്പിനെ സ്ഥിരമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിന് ഇത് സഹായിക്കുന്നു അതുപോലെ തന്നെ പ്രമേഹ രോഗമുള്ളവർ വാഴക്കൂമ്പ് ധാരാളമായി പയർ ചേർത്ത് തോരൻ വെച്ച് ഒരു നേരത്തെ ആഹാരമായി കഴിക്കുന്നതും വളരെ ഫലം ചെയ്യും വാഴപ്പൂ മഞ്ഞൾ ഉപ്പ് എന്നിവ ചേർത്ത് കുടിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്നതിന് സഹായിക്കും ആർത്തവ വേദനയ്ക്ക് ഉത്തമമായ പരിഹാരമാണ് വാഴക്കൂമ്പ് പാകം ചെയ്ത് തൈരിനൊപ്പം ചേർത്ത് കഴിക്കുന്നത് മറ്റുള്ളവരുടെ അറിവിലേക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം സംശയങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെയും വാട്സപ്പിലൂടെയും അറിയിക്കുക നന്ദി